ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചതിന് പിന്നാലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ആക്രമണം നേരിടുകയാണ് നടി നിമിഷ സജയൻ. 4 വർഷം മുമ്പ് നടി പറഞ്ഞ ചില കാര്യങ്ങളുടെ പേരിലായിരുന്നു ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാം പേജിലൂടെയും നടിയെ ആക്രമിച്ചത്. തൃശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല, ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത്. നമ്മൾ കൊടുക്കുവോ? കൊടുക്കൂല എന്നായിരുന്നു നടി നിമിഷ സജയൻ അന്ന് പറഞ്ഞിരുന്നത്. ഇതിൻ്റെ പേരിലാണ് ഇപ്പോൾ താരത്തിനെതിരെ കടുത്ത സൈബർ ആക്രമണം ആരംഭിച്ചിരിക്കുന്നത്. അതേസമയം നിമിഷയ്ക്കെതിരെയുള്ള സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷ്. ഇപ്പോൾ നിമിഷയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ വിഷമമുണ്ടെന്നാണ് ഗോകുൽ സുരേഷ് പ്രതികരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സഹപ്രവർത്തകനാണെന്ന് പോലും ഓർക്കാതെയാണ് അച്ഛനെക്കുറിച്ച് നിമിഷ അന്ന് അങ്ങനെ പറഞ്ഞതെന്നും ഗോകുൽ കൂട്ടിച്ചേർത്തു. നിമിഷ അന്ന് പറഞ്ഞത് ഗോകുൽ കേട്ടിരുന്നോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നിമിഷ അത് പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ വൈറലാക്കിയതും ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ തിരിച്ച് അതേപോലെ നടക്കുന്നു. ഇത് കാരണം നിമിഷ വിഷമിക്കുന്നുണ്ടെങ്കിൽ എനിക്കോ അച്ഛനോ അതൊട്ടും സുഖമുള്ള കാര്യമല്ല, സന്തോഷം കൂടുതൽ തരുന്നുമില്ല. ഒരുപക്ഷെ അന്നത് പറഞ്ഞപ്പോൾ നിമിഷയ്ക്ക് സന്തോഷമായിരിക്കാം. അത് ആളുകളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടും മനസ്സുമാണ്. എൻ്റെ അച്ഛൻ നിമിഷയെ വെറുക്കുകയോ മോശമായി സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അന്ന് നിമിഷയ്ക്ക് അങ്ങനെ പറയാൻ തോന്നി. എന്നാൽ ഇന്ന് നിമിഷയ്ക്കെതിരെ ഇങ്ങനെ വീഡിയോ വരുമ്പോൾ എൻ്റെ അച്ഛൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്തിനാണ് ആൾക്കാർ ആ കുട്ടിയെ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് എൻ്റെ അച്ഛൻ്റെ ചോദ്യം എന്നാണ് ഗോകുൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്. ആ നടി അത് പറഞ്ഞതിന് ശേഷം ഇത്രയും വർഷമായില്ലേ, പറയുമ്പോൾ ഒരു സഹപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നതെന്നോ താൻ ജോലി ചെയ്യുന്ന അതേ മേഖലയിലെ ഒരു സീനിയർ കലാകാരനെ കുറിച്ചാണ് പറയുന്നതെന്നോ ഉള്ള ഒരു ചിന്ത അവർക്കപ്പോൾ ഇല്ലായിരുന്നു. പുതിയ സാഹചര്യത്തിൽ അവർക്കതൊരു തിരിച്ചടിയായി മാറിക്കാണാം. അവരെ അങ്ങനെ വിഷമിപ്പിക്കുന്നതിലും എനിക്ക് വ്യക്തിപരമായി വിഷമമേ ഉള്ളൂ. അന്ന് അവർ അത് പറഞ്ഞതിലും എനിക്ക് വ്യക്തിപരമായി വിഷമമുണ്ട് എന്നും ഗോകുൽ കൂട്ടിച്ചേർത്തു. ഇതിനോടൊപ്പം തന്നെ സുരേഷ് ഗോപിക്കെതിരായി വരുന്ന ട്രോളുകളെ കുറിച്ചും താരം സംസാരിച്ചു. സമൂഹ മാധ്യമങ്ങൾ തന്നെയാണ് അച്ഛനെ ഏറ്റവും കൂടുതൽ ട്രോളുകൾക്ക് വിധേയനാക്കിയിട്ടുള്ളത്. അതിനെയൊക്കെ മറികടന്ന് അച്ഛൻ ഇവിടെ വരെ എത്തി. ജനങ്ങളെ സേവിക്കുക എന്നത് അച്ഛൻ്റെ കാഴ്ചപ്പാടാണ്. ആ നിലയ്ക്ക് കേന്ദ്രമന്ത്രിയായാലും നല്ലത്. ആ ഇല്ലെങ്കിലും അച്ഛനെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യും. എന്തായാലും നല്ലത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് കാണാൻ പറ്റും. അച്ഛനിൽ നിന്ന് ഒരു അബദ്ധമോ മോശമോ നടക്കുമ്പോൾ അത് പ്രദർശിപ്പിക്കാൻ കാണിക്കുന്ന അതേ വ്യഗ്രത നല്ലത് ചെയ്യുമ്പോഴും ഉണ്ടാകണമെന്നും ഗോകുൽ മാധ്യമങ്ങളോട് പറഞ്ഞു.